ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സൗമ്യോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ, അതല്ലെങ്കിൽ വിസർജന അവയവം, കിഡ്നിയാണ്. എല്ലാവർക്കും ഒരു ജോഡി കിഡ്നിയാണുള്ളത്. നമ്മുടെ ഉദരത്തിൻ്റെ ഉള്ളിൽ നട്ടലിൻ്റെ ഇരുവശത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന വൃക്കയുടെ ഏകദേശ തൂക്കം എന്ന് പറയുന്നത് 150 ഗ്രാമാണ്. ഈ വൃക്കയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ യൂറിൻ വഴി പുറത്ത് കൊണ്ടുവരിക എന്നതാണ്. അതുകൂടാതെ ബി പി കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശരീരം, നമ്മുടെ രക്തത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസ്, അതായത് ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം ഈ കിഡ്നിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള അമ്ലത്തിൻ്റെയും അതുപോലെ ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കൽ, നമ്മുടെ എല്ലുകളിലുള്ള വൈറ്റമിൻ എ യെ സജീവ രൂപത്തിലാക്കൽ, ഇതെല്ലാമാണ് കിഡ്നിയുടെ പ്രധാന ഫങ്ഷൻസ്. അപ്പോൾ നമ്മുടെ ഈ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, കിഡ്നി ഫെയിലറായി കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. ഇങ്ങനെയുള്ളവരിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണമാണ് മുഖത്തും കാലുകളിലും ഉണ്ടാകുന്ന നീർക്കെട്ട്. കൂടാതെ ഇവർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, വിശപ്പില്ലായ്മ, ഛർദ്ദിൽ, അതുപോലെ ബി പി കൂടി നിൽക്കും. വൃക്ക രോഗമുള്ളവർ ആദ്യകാലങ്ങളിൽ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മരുന്ന് കൊടുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫുഡ് പാറ്റേൺ ചേഞ്ച് ചെയ്തും കൊണ്ട് നമുക്കത് നോർമലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇത് നിങ്ങൾ ലേറ്റർ ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ ഇത് നേരെ കിഡ്നി ഫെയിലിയറിലേക്കാണ് ലീഡ് ചെയ്യുക. പ്രധാനമായും രണ്ട് ടൈപ്പ് കിഡ്നി ഫെയിലിയറാണുള്ളത്: അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ആൻഡ് ക്രോണിക് കിഡ്നി ഫെയിലിയർ. അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, ഒരു താത്കാലിക സ്തംഭനമാണ്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, അണുബാധയാണ്. മലേറിയ, ഡെങ്കു, എലിപ്പനി, അല്ലെങ്കിൽ പാമ്പ് കടിയേക്കുക, ഇതൊക്കെ കാരണമാണ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നത്. ഷുഗർ കാരണം ഉണ്ടാകുന്നതാണ്. ഡയബറ്റീസ് മെലൈറ്റസ് കൊണ്ടാണ് ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാകുന്നത്. അതുകൂടാതെ ഹൈപ്പർ ടെൻഷൻ, കിഡ്നി സ്റ്റോണ്, പിന്നെ ജന്മന ഉണ്ടാകുന്ന കിഡ്നി ഡിസീസ് IgA നെഫ്രോപ്പതി, ഇതൊക്കെയാണ് ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് നയിക്കുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തേത് ഡയാലിസിസ് ആണ്, രണ്ടാമത്തേത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. അപ്പം ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡയബറ്റീസ് കാരണമുള്ള കിഡ്നി ഫെയിലിയറാണ്, അതായത് ഡയബറ്റിക് നെഫ്രോപ്പതിയെ കുറിച്ചാണ്. ഈ ഷുഗർ ഉള്ളവർക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? മെയിനായിട്ടും മൂത്രത്തിലുണ്ടാകുന്ന പത, ഇവർ യൂറിൻ പാസ് ചെയ്യുമ്പം മൂത്രം ഇങ്ങനെ പതഞ്ഞിരിക്കും. അതുപോലെ തന്നെ മൂത്രത്തിൽ രക്തം കാണാൻ സാധിക്കും. ഇവർക്ക് രാത്രി കാലങ്ങളിൽ പകലപേക്ഷിച്ച് രാത്രി മൂത്രം കൂടുതലായിരിക്കും, ചിലവരിൽ മൂത്രം കുറഞ്ഞു വരും. മെയിനായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അവരുടെ മുഖത്തും അതേപോലെ കാലുകളിലും നീർക്കെട്ടുണ്ടാവും. രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പം കണ്ണിൻ്റെ അടിയിൽ നല്ല പഫിനെസ് ഫീൽ ചെയ്യും. അതുപോലെ കാല് കുറേ നേരം തൂക്കിയിട്ട് കഴിയുമ്പം കാലിൽ നീര് വെക്കും. ഇതൊക്കെയാണ് ഡയബറ്റീസ് നെഫ്രോപ്പതിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി ഇൻവെസ്റ്റിഗേഷനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മെയിനായിട്ടും യൂറിൻ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ഒരു യൂറിൻ റൊട്ടീൻ ടെസ്റ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഏർലി സ്റ്റേജിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പോൾ മൈക്രോ ആൽബുമിനൂറിയ എന്ന ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യുക. അതുപോലെ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പർ ആണോ എന്നറിയാൻ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക. അതിൽ 5 പാരാമീറ്റേഴ്സാണ് ഉള്ളത്. ആദ്യത്തേത് ക്രിയാറ്റിൻ, രണ്ടാമത്തേത് യൂറിയ, മൂന്നാമത്തേത് പൊട്ടാഷ്യം, നാലാമത്തേത് ബ്ലഡ്. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 1.3 മുകളിലാണെങ്കിൽ അവരൊരു വൃക്ക രോഗിയാണെന്ന് തന്നെ പറയാം. അതൊരു 1.3, ചിലയിടത്ത് 1.5, ചില ലാബിൽ അത് വേരി ചെയ്യും. 1.3 മുകളിലാണെങ്കിൽ വൃക്ക രോഗം ഉണ്ടെന്ന് തന്നെ പറയാം. യൂറിയ ആണെങ്കിൽ 40 എബോ ആവുകയാണെങ്കിലാണ് നമ്മൾ വൃക്ക രോഗം ഉണ്ടെന്ന് കണക്കാക്കുന്നത്. പിന്നെ പൊട്ടാഷ്യം, പൊട്ടാഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു 5.2 to 5.3 ഉള്ളിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലാസ്റ്റാണ് ഹീമോഗ്ലോബിൻ. നമ്മൾ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുക, ബ്ലഡ് കുറയുന്നുണ്ടോ നോക്കുക. കാരണം ഈ കിഡ്നിയുടെ പ്രധാന ഫങ്ഷനാണ് ഞാൻ പറഞ്ഞു, ഈ രക്തത്തിലുള്ള RBC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, അതായത് എരിത്രോപോയിറ്റിൻ എന്ന ഹോർമോണെ ഉൽപ്പാദിപ്പിക്കുന്നത് കിഡ്നിയാണ്. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ആവില്ല. അപ്പം റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ ലെവൽ കുറഞ്ഞു വരും, അതുമൂലം HB കുറയും. പിന്നെ ഉള്ള ടെസ്റ്റാണ് ആൽബുമിനൂറിയ, അതായത് മൈക്രോ ആൽബുമിനൂറിയ. ഇനി ഡയബറ്റീസ് ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്?
മെയിനായിട്ടും അവരവരുടെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല വ്യായാമം ചെയ്യുക. നിങ്ങളുടെ ബോഡി അനങ്ങുന്ന ടൈപ്പിൽ, വേർക്കുന്ന ടൈപ്പിലുള്ള വ്യായാമം ചെയ്യുക. ഫുഡിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള, കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ഓഫ് ചെയ്യുക. നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യുക. അതേപോലെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കാം, ഒരു ലിമിറ്റ് വെച്ച് ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുക. ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പിൻ്റെ അളവ്. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ പരമാവധി കുറയ്ക്കുക. ഒരു ദിവസം എടുക്കേണ്ട ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 6 ഗ്രാമിൽ കുറവാണ്. അത് ഏകദേശം 3/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ നിങ്ങൾക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, പ്രധാന ലക്ഷണത്തിൽ പെടുന്ന ഒന്നാണ് നീർക്കെട്ട്. ഈ മുഖത്തും കാലിലൊക്കെ ഉള്ളവർ, നീർക്കെട്ടുള്ളവർ എത്ര വെള്ളം കുടിക്കണം എന്നുണ്ട്. അതൊരു 3-4 ഗ്ലാസ് വെള്ളമാണ് നീർക്കെട്ടുള്ളവർ കുടിക്കാൻ പാടുള്ളൂ. എന്നാൽ നീർക്കെട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ദിവസം ഒരു നോർമൽ ഹെൽത്തി പേഴ്സണിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2-2.5 ലിറ്ററാണ്. ആ ഒരു 2.5 ലിറ്റർ യൂറിൻ ഔട്ട്പുട്ട് ആവണമെങ്കിൽ എത്രത്തോളം വെള്ളം കുടിക്കാവോ അത്രത്തോളം വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ഫുഡ് നമുക്ക് ഉൾപ്പെടുത്താമെന്നുള്ളതാണ്, അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ, അത് ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം, ഏതൊക്കെ വെജിറ്റബിൾസ് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രൂട്ട്സിലാണെങ്കിൽ 1 ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിളിൽ കലോറി കുറവാണ്. അതുപോലെ തന്നെ അതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ നിങ്ങൾ നോക്കണം. കമ്പാരിറ്റീവ്ലി ഈ ഗ്രീൻ ആപ്പിളിൽ പൊട്ടാഷ്യം ലെവൽ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നും കഴിക്കണമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഒരു പീസ് ഒരു ദേ എടുക്കുന്നതിൽ കുഴപ്പമില്ല. രണ്ടാമത്തതാണ് പപ്പായ. പപ്പായയിലും ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കലോറി വളരെ കുറവാണ് പപ്പായയിൽ. പപ്പായ എടുക്കുന്നതിൽ തെറ്റില്ല, പപ്പായയിൽ കമ്പാരിറ്റീവ്ലി പൊട്ടാഷ്യം കുറവാണ്. അടുത്തത് പേരക്കയാണ്. പൊട്ടാഷ്യം കൂടുതലുള്ളവർ പേരയ്ക്ക ഒരിക്കലും എടുക്കരുത്. പൊട്ടാഷ്യം ലെവൽ നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേരയ്ക്ക എടുക്കാം. നെക്സ്റ്റ് വണ്ണാണ് ഇലിമ്പിക്ക, ബിലിമ്പിക്ക എന്നൊക്കെ പറയും. അത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും അതുപോലെ BP കുറയ്ക്കാനും അമിത ഭാരം കുറയ്ക്കാനും എല്ലാവരും ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട്. ഈ ബിലിമ്പിക്കയിൽ കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ധാരാളം ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ കിഡ്നിയിലെ സ്റ്റോൺ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ആ ബിലിമ്പിക്ക കഴിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാം. ഇനി രണ്ടാമത് വെജിറ്റബിൾസ്. എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം? നിങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം കഴിക്കാൻ. വെജിറ്റബിൾസിൽ 1 പറയുന്നതാണ് ക്യാപ്സിക്കം. ക്യാപ്സിക്കത്തിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാഷ്യം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം ധാരാളം കറികളിൽ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. രണ്ടാമത് ക്യാബേജ്. ക്യാബേജിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കുകയാണ് ചെയ്യുക. 3rd ഒരു വെജിറ്റബിളാണ് കുക്കുംബർ, കക്കിരി. കക്കിരി നിങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ടും അതേപോലെ ഈ ഒരു ഫ്രൂട്ട്സും ഈ ഒരു വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആ നീർക്കെട്ടും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അവരൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ നിങ്ങൾ HbA1c ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആവറേജ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ലേറ്റാക്കി കൊണ്ടുവരുന്നോ അത്രത്തോളം ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഈ ഒരു കണ്ടീഷന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. നമ്മുടെ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നു. ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മെഡിസിൻ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.